Hi friends, ellarkum Nanda's kitchen like swagatham. Nammal innu thayarakkan povunna oru meen curry aanu. Appam nammal oru hotel innu kazhicha oru meen curry aanu idu. Thenga arachi vecha pachcha thenga arachi vecha meen curry aanu. Appo edhu meenil vellu endu cheyyam. Appam namukku aa taste enne kittunnundu nammal angu cheyidapothekku orange color ulla ee meen curry. Appo namukku enganeyanu thayarakkunnu nokka eluppathu thayarakkanaanu. അപ്പോൾ നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ സൈഡ് വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഹോട്ടലിലൊക്കെ വെക്കുന്ന മീൻ കറി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഏത് മീൻ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചുമന്ന കോര അല്ലെങ്കിൽ കിളിമീൻ എന്നൊക്കെ ചില സ്ഥലത്ത് പറയും കിളിമീൻ അല്ലെങ്കിൽ ചുമന്ന കോര. അപ്പം ഞാനിപ്പോൾ ഇത് അരക്കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഞാനിപ്പം ഇത് ഒരു ചെറിയ ഒരു ഇച്ചിരി പുളി ഒരു മാങ്ങയുടെ ഒരു ഒരു പൂളില്ലേ ഒരു പൂളി ഒരു പൂള് ഒരു പൂള് എടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ ചേർന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ മതി. പിന്നെ രണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒത്തിരി എരിവില്ല, ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് തേങ്ങയും തേങ്ങയ്ക്കകത്തല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം തേങ്ങ അരച്ച ഹോട്ടലിൽ കിട്ടുന്ന മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പം ഫസ്റ്റിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അരച്ചെടുക്കുവാണ്. അപ്പോൾ അവരുടെ കറികൾക്കകത്ത് ഒത്തിരി ഗ്രേവിയാണ് കൂടുതലും, അതിനകത്ത് കഷ്ണങ്ങളൊന്നും കാണാറില്ലല്ലോ, കാണാറില്ല. അപ്പം അതിനകത്ത് ചിലപ്പം തക്കാളിക്കോട് ചെറിയൊരു പീസും അല്ലെങ്കിൽ മാങ്ങയുടെ ചെറിയൊരു പീസും ഒക്കെ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഈയൊരു ദിവസം ഞാൻ കഴിച്ചതുകൊണ്ടാണ് ഞാൻ ഈ അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ മൂക്കൊന്നും വേണ്ട, അതിന് പച്ചമണമൊന്നും മാറണം, നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളപൊടി ആയാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇതെടുത്തേക്കുന്ന എരിവില്ലാത്ത എൻ്റെ കാശ്മീരി മുളപൊടിയാണ്. എരിവുള്ള മുളപൊടി എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എരിവുള്ള മുളപൊടിയാണ് അവർ സാധാരണ ചേർക്കാറ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒരു 4 ടീസ്പൂൺ എരിവുള്ള മുളകുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ്. അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഇതിനകത്ത് ഈ പൊടിക്കകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് വറുത്തരച്ച കറിയുടെ പോലെ ആകും. നമുക്ക് മിക്സ് ചെയ്ത് തരാം. തീ ഇപ്പം ഞാൻ ഓഫ് ചെയ്തേക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് ആറിയ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഒന്ന് ചൂടാറിയിട്ടുണ്ട്, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ അരയ്ക്കാൻ പോവാണ്. അതിനു മുമ്പ് ഞാനിപ്പോൾ ആ ചട്ടിക്കകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുഴുവനെയുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊട്ടട്ടെ. അപ്പം കടുവും ആ ഉലുവയും പൊട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിക്ക് ഞാൻ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു പീസ് മാങ്ങ, ഒരു മാങ്ങ പൂളി, ഒറ്റ ഒരു വശം നമ്മൾ പിന്നെ വലിയ ഭാഗം പൂളി എടുക്കത്തില്ലേ, അത്ര മാങ്ങ മതി കേട്ടോ. അപ്പോൾ മാങ്ങ കഴിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കുടംപുളി ചേർത്ത് കൊടുത്താലും മതി. കുടംപുളി ഒരു 2 പീസ് കുടംപുളി. നമ്മൾ കൂടുതൽ മീൻ എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ മീനല്ലേ ഉള്ളൂ. അപ്പം പുളി കാണും, ഞാൻ നേരത്തെ കുടംപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് നീര് ഞാനിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കണം. കഷ്ണം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഈ നീര് മാത്രം നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കേട്ടോ. ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നന്നായിട്ട് മഷി പോലെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അരപ്പിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം. തിളച്ച ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. ഈ ഒരു ഓറഞ്ച് കളറാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന കറിക്ക് കേട്ടോ, ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡാണ് ഇതിന് ഈ കറിക്ക്. അപ്പം തേങ്ങ എടുക്കുമ്പോൾ ഒരു പച്ച തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം നമ്മുടെ ഈ മീൻ കറിക്കത് നമ്മുടെ ഇട്ട മാങ്ങയും പിന്നെ തക്കാളിക്കും ഒന്നും
നമ്മളിട്ട് അടുപ്പിക്കാറില്ല, പക്ഷേ അതൊന്നും പിന്നെ വാറ്റി എടുക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പെട്ടെന്ന് നമ്മളിപ്പം തിളച്ചിരുമ്പോൾ തന്നെ അതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നമുക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളമെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം. തിളച്ച ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം അരപ്പ് തിളച്ചിട്ടുണ്ട്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ചെറിയ കഷ്ണം, ചെറിയ മീനായതുകൊണ്ട് ഞാൻ അത് ഒന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്, മുറിക്കുന്നില്ല കേട്ടോ. നമുക്കിത് ഏത് മീനിന് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇനി നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മൂടി വെക്കണം. എന്നിട്ട് അത് വെന്ത് വെള്ളം പറ്റും. നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പം മീൻകറിയെല്ലാം തിളച്ച് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇരിക്കുമ്പോൾ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. എന്നിട്ട് ഞാൻ ഒരു ഉണ്ട് കാണിച്ചു തരാം. ഇതുണ്ട് ഈ ഒരു കുറുക്ക് കണ്ടോ, ആ കുറുക്ക് നമുക്ക് ഓഫ് ചെയ്യണം. അന്നേരം നമ്മൾ വറ്റി കഴിഞ്ഞ് തണുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് കുറുകിയ പോലെ ആവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഞെരട്ടി ഇട്ട് കൊടുക്കാം, അപ്പോൾ അതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടി. നമ്മൾ ഇനി കടുക് ഒന്നും തളിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേ കടുക് തളിച്ച് ഒഴിച്ചതാണ്, അപ്പോൾ ഇനി കടുക് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് അപ്പം തീ ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം നമുക്ക്. നമ്മുടെ മീൻ നമ്മുടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഞാനിപ്പോൾ ആങ്ങളെ ചേർത്തല ഭാഗത്തോട്ട് പോകുന്ന വഴിക്ക് ഒരാവശ്യത്തിന് പോയപ്പം കഴിച്ച ആണ് ഒരു വനിതാ ഹോട്ടലാണ് കേട്ടോ, അവിടുന്ന് വാങ്ങിച്ച് കഴിച്ച മീൻകറി അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.